ഹലോ വാട്സപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിനകത്ത് വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രീ റിവാർഡ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ ഗെയിമിനകത്ത് വരണിട്ട് പോകുന്ന അടിപൊളിയായിട്ടുള്ള പുതിയ ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റിയും പറയുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റിനെ നമുക്ക് ഫ്രീ റിവാർഡ്സിനെ പറ്റി പറയാം. നമ്മുടെ ഗെയിമിനകത്ത് ഉടനെ തന്നെ ഈ ഒരു മോഡൽ പുതിയ സ്പെഷ്യൽ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിനകത്ത് നോക്കുകയാണെങ്കിൽ ഡെയിലി മിഷൻ ഉണ്ട്. ഡെയിലി മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോക്കൺസ് കിട്ടും. ആ ഒരു ടോക്കൺസ് ഇവിടെ സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പിൻ ചെയ്ത് മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഈ ഒരു 6 റിവാർഡ്സാണ് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ പാരഷൂട്ടിൻ്റെ സ്കിന്നാണ്. നോർമലായിട്ടുള്ളൊരു പാരഷൂട്ടിൻ്റെ സ്കിന്നാണിത്. അടുത്തിട്ട് രണ്ടാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ഇമോട്ടാണ്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഇമോട്ട് കാണാനായിട്ട്. അപ്പോൾ ഈ റിമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, കൺഫേം ആണ്. അപ്പോൾ അടുത്ത മൂന്നാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൂക്കോം ക്യാരക്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വൂക്കോം ക്യാരക്ടറും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് നാലാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൂക്കോം ക്യാരക്ടറിൻ്റെ പുതിയ സ്കിൽ അനിമേഷനാണ്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു അനിമേഷൻ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു അനിമേഷൻ നമുക്ക് പെർമനൻ്റ് കിട്ടില്ല, കിട്ടുവാണെങ്കിൽ 30 ദിവസത്തേക്ക് ആയിരിക്കും കിട്ടുന്നത്. അടുത്തായിട്ട് അഞ്ചാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏജൻ്റ് ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് ആറാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഏജൻ്റ് ഹോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പെറ്റിൻ്റെ ഈ ഒരു മോഡൽ പുതിയ ഐസി ഹോപ്പ് എന്ന പേരുള്ള സ്കിന്നാണ്. ഈ ഒരു സ്കിന്ന് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കേസ്, അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു 6 റിവാർഡ്സും കൺഫേം ആയിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീ റിവാർഡ്സ് കിട്ടുന്ന ആ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് ഡിസംബർ 15 തീയതിയാണ് വരണിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 6 റിവാർഡ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു റിവാർഡ് ഏതാണെന്നൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു 6 റിവാർഡ്സ് പോയിട്ട് വേറെയും കുറച്ച് റിവാർഡ്സ് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജാക്കറ്റാണ്. അടിപൊളി ലുക്ക് തോന്നിക്കുന്നുണ്ട് ഈ ഒരു ജാക്കറ്റ് കാണാനായിട്ട്. അടുത്തായിട്ട് രണ്ടാമത്തെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡൽ ഹെയറാണ്. അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഹെയർ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹെയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാനിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നല്ല അധികം ചാൻസ് ഉണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ മ്യൂസിക്കിൻ്റെ 2 CD ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ SVD, അതോടൊപ്പം തന്നെ AUG ഈ ഒരു 2 തീം സ്കിന്ന് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ ഒരു റിവാർഡ്സൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നല്ലധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പോയിട്ട് വേറെ ഫ്രീ റിവാർഡ്സിനെ കുറിച്ച് വല്ല കൺഫേം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു വിധം എല്ലാവർക്കും നമുക്ക് വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ഫ്രീ റിവാർഡ്സ് കിട്ടുമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ലെജൻഡറി ഗൺ സ്കിൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ലീക്സേയും കിട്ടിയിട്ടില്ല. മുമ്പൊക്കെ നമുക്ക് വിൻ്റർ തീം ബേസ് ചെയ്തിട്ട് ലെജൻഡറി ഗൺ സ്കിൻസൊക്കെ പെർമനൻ്റായിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെന്ന് അറിയുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോക്കകത്ത് അല്ലെങ്കിൽ ഇനി ചെയ്യുന്ന വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു ബ്രേക്ക് ഡാൻസർ ബണ്ടലും പിന്നെ ഈ ഒരു 3 പാൻറ്റും അടങ്ങുന്ന ലക്രോയിൽ ഇന്ന് വരാൻ നല്ലധികം ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നും ഈ ഒരു ലക്രോയിൽ വന്നിട്ടില്ല. അത് വെച്ച് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് വിൻ്റർ തീം ബേസ് ചെയ്തിട്ടുള്ള പെയ്ഡ് ഇവൻസ് ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഇനി ഈ ഒരു പുതിയ ലക്രോയിൽ നമ്മുടെ ഗെയിമിനകത്ത് വരുന്നത്. നോർമലായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു പുതിയ ലക്രോയിൽ നമ്മുടെ ഗെയിമിനകത്ത് വരുമെന്നെല്ലാം കൺഫേം ആയതായിരുന്നു. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഗെറീന ഈ ഒരു ഇവൻറ്റ് പോസ്റ്റ്പോണ്ട് ചെയ്തു. പുതിയ ഡേറ്റ് ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. നോർമലായിട്ട് ഇന്നല്ലെങ്കിൽ ഇന്നലെ വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റൂ. ഈ ഒരു December ഇനി എന്ന് വേണമെങ്കിലും ഈ ഒരു ലക്രോയിൽ നമ്മുടെ ഗെയിമിനകത്ത് വരാം. ഡേറ്റ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ല കൺഫേം ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മളിനി ഡെയിലി ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി പറയുന്നതായിരിക്കും. അടുത്തായിട്ട് നെക്സ്റ്റ് ഇവോവാൾട്ട് ഇവൻറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത് നെക്സ്റ്റ് വരണീട്ട് പോകുന്ന ആ ഒരു ഇവോവാൾട്ട് ഇവൻറ്റിനകത്തുള്ള മെയിൻ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവോ M10 2.0 ആണ്. പിന്നെ ഇത് പോയിട്ട് ഇവോ MP5, ഇവോ N94, ഇവോ SCAR. അപ്പോൾ ഈ ഒരു 4 ഇവോഗൻസ് അടങ്ങുന്ന ഇവോവാൾട്ട് ഇവൻറ്റ് നെക്സ്റ്റ് വരുമെന്നാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് ഇവോവാൾട്ട് ഇവൻറ്റ് എന്ന് വരുമെന്ന് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗെയിമിനകത്തുള്ള ആ ഒരു ഇവോവാൾട്ട് ഇവൻറ്റ്, അപ്പോൾ ഈ ഒരു പുതിയ ഇവോവാൾട്ട് ഇവൻറ്റിനെ പറ്റി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ അടങ്ങുന്ന ലക്രോവലിനെ പറ്റി പുതിയ വല്ല കൺഫേം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ടിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറ്റുന്ന എല്ലാവരും മാക്സിമം കയറി ഫോളോ ചെയ്യുക. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ഈ മാസം നമ്മുടെ ഗെയിമിനകത്ത് വിൻ്റർലാൻഡ് ഇവൻറ്റ്സ് വരുന്ന സമയത്ത് ഈ ഒരു ഇമോട്ട് റിട്ടേൺ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇമോട്ട് റിട്ടേൺ വരുന്നതായിട്ട് നല്ലധികം ചാൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഇമോട്ടാണ്. അപ്പോൾ ഈ ഒരു ഇമോട്ട് റിട്ടേൺ വരുവാണെങ്കിൽ ആരൊക്കെ ഈ ഇമോട്ട് എടുക്കും, പിന്നെ ആരുടെയൊക്കെ കയ്യിൽ ഈ ഒരു ഇമോട്ട് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഏത് ഇവൻറ്റിൽ കൂടെ ഈ ഒരു ഇമോട്ട് റിട്ടേൺ വരുമെന്ന് വല്ല കൺഫേം അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തായിട്ടുള്ളൊരു അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു മോഡൽ പുതിയ ലെജൻഡറി ബണ്ടിൽ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബണ്ടിലിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു മോഡൽ റെഡ് കളറിലോട്ട് നമുക്ക് ഈ ഒരു ബണ്ടിലിനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഈ റെഡ് കളറിനേക്കാൾ എനിക്ക് ഒരു ബ്ലൂ കളർ ബണ്ടിലാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്.
പിന്നെ ഈ ഒരു ബണ്ടലിനെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു ബണ്ടലിനകത്ത് ഡോ ഇമോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീംമേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ഇമോട്ട് ഇടുവാണെങ്കിൽ ഇതേപോലെ ഒരു ഡാൻസ് കളിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഡോ ഇമോട്ട് കാണാനായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിൽ ലുക്ക് ചേഞ്ച് റിമോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമോട്ട് ഇടുവാണെങ്കിൽ ഈ ഒരു ലെജൻഡറി ബണ്ടിൽ ഈ ഒരു ലുക്കിലേക്ക് ചേഞ്ച് ആവുന്നതായിരിക്കും. അപ്പോൾ ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ലുക്ക് ചേഞ്ചർ കാണാനായിട്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡൽ അറൈവൽ അനിമേഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറൈവൽ അനിമേഷൻ ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ബണ്ടിൽ യൂസ് ചെയ്ത് നമ്മൾ മെഡ് അടിക്കുമ്പോൾ ഈ ഒരു എഫക്റ്റ് വരുന്നതായിരിക്കും. പിന്നെ ചാടുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മളാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുവാണെങ്കിൽ ഈ ഒരു മോഡൽ എഫക്റ്റൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഡോ ഇമോട്ട് ലുക്ക് ചേഞ്ചർ പിന്നെ അറൈവൽ അനിമേഷനൊക്കെ ഈ ഒരു ബണ്ടിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ബണ്ടിൽ എടുക്കാനായിട്ട് മിനിമം ഒരു 3000 അല്ലെങ്കിൽ 4000 ഡയമണ്ട് എന്തായാലും വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്ത് ടോക്കൺ ടവർ ഇവൻറ്റിനകത്തോടെ അല്ലെങ്കിൽ റിംഗ് ഇവൻറ്റിനകത്തോടെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ബണ്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു പുതിയ ഫിസ്റ്റിൻ്റെ സ്കിന്നും ഈ ഒരു ബണ്ടിലിൻ്റെ കൂടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു പുതിയ ഫിസ്റ്റിൻ്റെ സ്കിന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ലെജൻഡറി ബണ്ടിൽ നമ്മുടെ ഗെയിമിനകത്ത് ഏത് ഇവൻറ്റിക്കൂടെ എന്ന് വരുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് അറിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയേ പറയാനായിട്ടുള്ളൂ. 25-ാം തീയതിക്ക് മുമ്പേ ഉറപ്പായിട്ടും ഈ ഒരു ലെജൻഡറി ബണ്ടിൽ വരും. അടുത്തായിട്ട് ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നാളെ പ്രത്യേകിച്ച് ഒരു ഇവൻസും വരാനായിട്ട് ചാൻസ് ഇല്ല. ചിലപ്പോൾ നമ്മുടെ ആ ഒരു വിൻ്റർ തീം ബേസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻ്റർഫേസിൻ്റെ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ മിസ്റ്ററി ഷോപ്പ് ഇന്നും കൂടെ നമ്മുടെ ഗെയിമിനകത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് ആരെങ്കിലും റിവാർഡ്സ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കയറി എടുക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് വന്നാൽ കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കാം. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുവാണെങ്കിൽ ഫ്രീ ഫയർ സെർവർ മാറ്റുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വി പി എൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേറെ സെർവറിലുള്ള അക്കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വി പി എൻ യൂസ് ചെയ്ത് എങ്ങനെ സെർവർ മാറ്റാം, അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മൾ ഉടനെ തന്നെ സെക്കൻഡ് ചാനലിൽ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ഫ്രീ ഫയർ ഇന്ത്യ എന്ന് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിട്ടിരിക്കുന്ന ലീക്ക് വെച്ചിട്ട് ജാനുവരി മാസം അവസാനമായിരിക്കും ഫ്രീ ഫയർ ഇന്ത്യ വരുന്നത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇവോ ഗണ് ലെവൽ 7 ആക്കണോ അതോ 6 ആക്കിയാൽ മതിയോ എന്നാണ്. ഒരു ഇവോ ഗണ് നമ്മൾ ലെവൽ 6 ആക്കുവാണെങ്കിൽ അതിൻ്റെ ഫുൾ ആട്രിബ്യൂട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. ലെവൽ 7 ആക്കുവാണെങ്കിൽ പുതിയൊരു ഇമോട്ടും പിന്നെ പുതിയൊരു ലുക്കും കിട്ടുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ എടുക്കാനായിട്ട് എത്ര ഡയമണ്ട് വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ എടുക്കാനായിട്ട് മിനിമം ഒരു 3K അല്ലെങ്കിൽ 4K ഡയമണ്ട് വേണ്ടി വരും. അടുത്തായിട്ട് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഈ നെയിം ചേഞ്ചിങ് കാർഡ് കുറഞ്ഞ ഡയമണ്ടിന് വാങ്ങാൻ വല്ല ട്രിക്ക് ഉണ്ടോ എന്നാണ്. നെയിം ചേഞ്ചിങ് കാർഡ് നമുക്കിപ്പോൾ റിംഗ് ഇവൻറ്റിനകത്ത് ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ആക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ വേറെ വഴിയില്ല നെയിം ചേഞ്ചിങ് കാർഡ് കിട്ടാനായിട്ട്. റിംഗ് ഇവൻറ്റിനകത്ത് ടോക്കൺ എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഡയമണ്ട് കൊടുത്ത് സ്പിൻ ചെയ്യണം. അടുത്തായിട്ട് ഒരാൾ ലോലിമോട്ട് റിട്ടേൺ വരുമ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു ലീക്സും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് PC പ്ലെയർ ആണോ എന്നാണ്. ഞാൻ PC പ്ലെയർ അല്ല, ഞാൻ മൊബൈൽ പ്ലെയർ ആണ്. അടുത്തായിട്ട് ഒരാൾ ഗിഫ്റ്റ് സ്റ്റോറിനകത്ത് ഓഫർ വരാനായിട്ട് സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് സ്റ്റോറിനകത്ത് ഓഫർ വരാനായിട്ട് ചാൻസ് ഉണ്ട്, പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു ലീക്സും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഓൾഡ് മാൻ മാസ്ക് എപ്പോൾ വരുമെന്നാണ്. ഇത്തവണ വിൻ്റർ വിഷു വേണ്ടി വരുവാണെങ്കിൽ അതിനകത്ത് ഓൾഡ് മാൻ മാസ്ക് കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും പിന്നെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ചേർത്തുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.